ഹായ് ഗൈസ്, നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അങ്ങനെ നമ്മുടെ ശാരിക കനയാണൻ്റെ കൂടെ ജോലിക്ക് പോകുന്നുണ്ട്. എന്നാൽ അവരവിടെ നമ്മുടെ ശാരികനെ ജോലിക്ക് നിർത്തുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ ശാരിക ഒരുപാട് വിഷമത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കനകണ്ണനോട് തുറന്നു പറയാണ്. അങ്ങനെ നമ്മുടെ ശാരിക നമ്മുടെ ലക്ഷ്മിമാരുടെ അടുത്ത് തിരികെ എത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശാരികയുടെ അവിടേക്ക് ഒരു പോലീസുകാരൻ വരുന്നത്. ശാരിക ജനലേറെ സൈഡിൽ കൂടെ നിന്ന് കാണുന്നത്, അപ്പൊ അതിങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മുടെ ശാരിക അത് കാണുന്നത്. ഇത് രാജേന്ദ്രൻ്റെ ചതിയാന്ന് നമ്മുടെ ശാരികയ്ക്ക് മനസ്സിലാവാണ്. അപ്പൊ നമ്മുടെ ശാരിക ലക്ഷ്മിമ്മോട് പറയുന്നുണ്ട്, ആ വരുന്ന പോലീസുകാരൻ എന്നെ തേടി വരുന്നതാണ്, ഞാൻ ഒളിച്ചു നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിക അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അകത്തേക്ക് പോയിട്ട്. പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മിമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നതന്നെ. അപ്പോൾ നമ്മുടെ ലക്ഷ്മിമ്മ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വേറെ ആശ്ചര്യത്തോടു കൂടി അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയും മോഹനും അതുപോലെ നമ്മുടെ രാജീവനും കൂടിയിട്ട് രാഹിയെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുകയാണ്. രാഹിയുടെ അന്തിമ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ അവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അത് അറിഞ്ഞതിന് ശേഷമായ അവരിനി തിരിച്ചു പോകുള്ളൂ എന്നുള്ളൊരു മട്ടുണ്ട് അവർക്ക്. എന്തായാലും രാഹി കാണിച്ചത് ഒരു അഹങ്കാരമാണ്. കുട്ടികളൊക്കെ അവനോട് പറയാതെയാണ് അവളവിടെ നിന്ന് കൊണ്ടുവന്നത്. അതെന്തായാലും തെറ്റാണെന്ന് നമ്മുടെ ജയ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ഇതിനൊരു തീരുമാനം എന്തായാലും ഇന്ന് ഉണ്ടാക്കി പറ്റുമെന്നുള്ള ഒരു മട്ടിലാണ് ജയ കാലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ലളിതമ്മ രാജീവനോട് സംസാരിക്കുന്നുണ്ട്. പണ്ട് ഒരുപാട് സ്നേഹത്തിൽ സംസാരിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഇത്തിരി ഹാർഷായിട്ടാണ് രാജീവന്റെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ നമ്മുടെ ജയ പറയുന്നുണ്ട്, ഞങ്ങൾ രാഹിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്, രാഹിയും കുട്ടികളെയും വിളിക്കുക എന്ന് പറയാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ലളിതമ്മ മറ്റൊരു കാര്യമാണ് പറയുന്നത്, ഈ വീടിന്റെ പുറത്ത് കുറെ പേര് വരാറുന്നുണ്ട്, അവരൊരുപാട് സഹായങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, ചിലർ പൈസ ഉപയോഗിക്കാറുണ്ട്, ചിലർ ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയാറുണ്ട്, പക്ഷെ അവരൊന്നും ഞങ്ങൾ വിളിച്ച് അകത്തേക്ക് സൽക്കരിക്കാറില്ല. ഒരു പിച്ചക്കാർക്ക് ഉപമായിട്ടാണ് അവരെ അവർ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലളിതാമ അവിടെ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ജയയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജീവൻ ഒരുപാട് ദേഷ്യം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ലളിതാമ ജയനെ നോക്കിയിട്ട് പരിഹസിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ സൈഡിൽ നമ്മുടെ ജയനും വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ലളിതാമ അവരെ തീരാകത്തേക്ക് കയറ്റാനുള്ള ഒരു മട്ടില്ല. അപ്പൊ വീടിന്റെ പുറത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ മതി എന്നുള്ള ഒരു മട്ടിലാണ് ലളിതാമ അവിടെ നിന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവര് വന്ന കാര്യമൊന്നും നമ്മുടെ രാഹി അറിഞ്ഞിട്ടില്ല. രാഹി റൂമിൽ തന്നെയാണ്, മുകളിലാണ്. അപ്പൊ തന്നെ നമ്മുടെ ജയ പറയുന്നുണ്ട്, എടാ രാജീവ നീ പോയി സംസാരിക്ക് രാഹിയുടെ അടുത്ത്, രാഹിയായിട്ടുള്ള എല്ലാ ഒരു ബന്ധം നിനക്കാണ് ഇപ്പോൾ സംസാരിക്കാനുള്ളത്, ആ ഒരു അവസരം നിനക്കാണ് ഉപകരിക്കുള്ളൂ, നീ എന്തായാലും അവളെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഞങ്ങൾ എന്തായാലും അകത്തോട് കയറുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രാജീവൻ രാഹിയെ കാണാൻ കൂട്ടാക്കുന്നില്ല. ജയാണെങ്കിൽ സംസാരിച്ചു കൊണ്ടേ നിൽക്കുന്നുണ്ട്, പുഷ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ രാഹി എന്നുള്ള വിളി കേട്ടുകൊണ്ട് നമ്മുടെ രാഹി ഡോറ് തുറക്കുകയാണ്. അപ്പൊ രാഹിയുടെ മനസ്സിലായി, ആരാണ് ഈ നേരത്തെ ഇപ്പൊ എന്നെ ഇങ്ങനെ ഒളിട്ട് വിളിക്കുന്നത് എന്നുള്ളൊരു വട്ടാണ് രാഹിക്ക്. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ജയ ഈ ഒരു തീരുമാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതിന് ശേഷമേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ള ഒരു മട്ടാണ്. ജയ എന്തെങ്കിലും ചോദിച്ചെന്തെങ്കിലും രാഹിയെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹി എന്തായാലും നമ്മുടെ രാജീവിനെ ഡൈവേഴ്സ് ചെയ്യുന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും ഈ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രാജീവനും മോഹനും ഒരുപാട് പേടിച്ച് വരച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ശാരിയെ കണ്ടെത്താനായിട്ട് പോലീസുകാർ നാടുമ്പത്ത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് അവിടെ ചെന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജേന്ദ്രൻ ഒരുക്കി കെണി തന്നെയായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരിക്ക് വീണ്ടും നാട്ടിലെത്തി വീട്ടിൽ താമസിക്കേണ്ട ഒരു ഗതിയാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് സസ്പെൻസ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കൊഞ്ഞ എപ്പിസോഡ് നാളേക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.